ഹലോ ഗെയിമേഴ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് അല്ല, സോറി, ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞിട്ടൊരു ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു ഗെയിം, എമംഗസ് പോലെയുള്ള ഒരു പുതിയൊരു ഗെയിം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട്, പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഗെയിംസ് കളിക്കണം, കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഈ ഒരു ചാനലിൽ മെയിനായിട്ട് മൈൻക്രാഫ്റ്റും പിന്നെ ഫ്രീ ഫയറും ഈ രണ്ടെണ്ണത്തിൻ്റെയാണ് ചെയ്യണത് വീഡിയോസ് ഇപ്പോൾ. അപ്പോൾ മെയിനായിട്ട് ആ രണ്ടെണ്ണമാണ് ചെയ്യണത്. ഫ്രീ ഫയറിൽ വരുന്ന കുറച്ച് അപ്ഡേഷൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്യണതായിരിക്കും, പ്രാങ്കും ചെയ്യുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി അടിക്കുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ആ ഒരു ഗെയിമിൻ്റെ പേര് സസ്പീഷ്യസ് എന്നാണ്. സസ്പീഷ്യസ് ഇതാണ്ട് സസ്പെക്ട്സ് മിസ്റ്ററി മെൻഷൻ എന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ്സ് നോക്കുകയാണെങ്കിൽ 15 ലാക്കാണ് ഡൗൺലോഡ്സ് ഉള്ളത്. 50 ലക്ഷം ഡൗൺലോഡ്സ് ആണുള്ളത്. പിന്നെ റേറ്റിംഗ് നല്ല റേറ്റിംഗ് ആണ്, 4.5 റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ലോഞ്ചായിട്ട് കുറച്ചായുള്ളൂ തോന്നുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ എമംഗസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഒട്ടുമിക്ക ഫെമിലിയർ ആയിട്ടുള്ളതാണ് എമംഗസ്. എമംഗസിൽ ഇമ്പോസ്റ്ററും ക്രൂമേറ്റ് അങ്ങനെ രണ്ട് പേരായിരിക്കും ഉണ്ടായിരിക്കുക. ഇമ്പോസ്റ്റേഴ്സ് ക്രൂമേറ്റ്സിനെ കൊല്ല നടക്കുക, പിന്നെ ക്രൂമേറ്റ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ എമംഗസ് അറിയുന്ന കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഗെയിം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ രണ്ട് വിഭാഗമാണുള്ളത്, ഒന്ന് കില്ലറ്, മറ്റേത് ഗസ്റ്റ്. അപ്പോൾ ഒരു വീട്ടിലോട്ടേക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ തീം അങ്ങനെയാണ്, ഒരു വീട്ടിലോട്ടേക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗസ്റ്റിൻ്റെ കൂടെ ഒരു കില്ലറും കൂടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസ്റ്ററും ക്രൂമേറ്റ്സും ഇല്ലേ, അങ്ങനെ എമംഗസ് ഇല്ലേ, അതുപോലത്തെ ഒരു മെത്തേഡ് തന്നെയാണിതിൽ. പക്ഷേ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി ഞാൻ കാട്ടിത്തരാം. ആദ്യം നമ്മൾ ഇതാണ്ട് ഇതിലിപ്പോൾ പ്ലേ വിത്ത് ഫ്രണ്ട്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എമംഗസ് കളിക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഹോസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രിഫർ ചെയ്യണത് ഏഷ്യൻ പസഫിക് അതാണ്. കൂടുതൽ പേര് ഏഷ്യൻ തന്നെ ആയിരിക്കും കൊടുക്കുക. പിന്നെ ഇവിടെ ഇതാണ്ട് കോഡ്, ഓല് പറയുന്ന കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓലെ ഹോസ്റ്റ് ചെയ്യണവർക്ക് കയറാൻ പറ്റും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ടോട്ടലി മാക്സിമം 6 പേർക്കാണ് കളിക്കാൻ പറ്റുക. അതിൽ ഇങ്ങനെ പിന്നെ ഇതാണ്ട് ഇവിടെ സൈഡിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട് ലിസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ ടോട്ടലി 5 പേരുണ്ട്. ഇതൊക്കെ റാൻഡായിട്ട് പബ്ലിക്കായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, എന്നിട്ട് അതിൽ ഗെയിം കഴിയാൻ നേരത്ത് ഓല ഇതൊക്കെ കാണിക്കും, പേരൊക്കെ. അവിടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓല അതൊക്കെ നമ്മൾ നേരെ ഫ്രണ്ട് ആവുന്നതായിരിക്കും. ഇതിലങ്ങനെ ഫ്രണ്ട് ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ SFX സൗണ്ട് നമുക്ക് ഓണാക്കിയിടാം. ഇതിപ്പോൾ ഓഫാക്കുകയാണെങ്കിൽ ഗെയിം സൗണ്ട് ഇല്ലേ, അതായത് അതിലുള്ള ഓരോരോ ഹൊറർ BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക് വേണമെങ്കിൽ ഓഫ് ആക്കിയിടാം. പിന്നെ ഗ്രാഫിക്സ് ക്വാളിറ്റി ഹൈയിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. പിന്നെ ഹൈഡ് റൂം കാർഡ് ആ ഒരു ഇതുണ്ട് നമുക്ക്, നമ്മളെ ഇതിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ. MNS ഈ ഒരു ഇതുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ. ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ റൂം ഇടുന്ന ടൈമിൽ നമുക്ക് കാണാം, അതായത് നമ്മളെ ഈ റൂം കോഡില്ലേ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ലൈവൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഇതാവുകയാണെങ്കിൽ നമ്മളിപ്പോൾ റൂം കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടാണ് പോകും. അപ്പോൾ ഫ്രണ്ട്സിന് നമുക്ക് ചേരാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ പബ്ലിക്കായിട്ട് പോകുന്ന ടൈമിൽ വേറെ ആൾക്കാർ അതിൽ കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈഡ് റൂം കോഡ് എന്നുള്ള മെത്തേഡ് വന്നേക്കുന്നത്. പിന്നെ അതാ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത്, വേറെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇതൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ വൺ മിനിറ്റ് ഓക്കെ. എൻ്റർ ക്രിയേറ്റർ കോഡ് ഒരു കാര്യങ്ങളൊന്നും നോക്കൊന്നും വേണ്ട. പിന്നെ ഇതിൽ ഞാൻ കയറിയിട്ടുള്ളത് ഗൂഗിൾ വെച്ചാണ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കളിക്കുന്നു. പിന്നെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഇന്ത്യയിൽ അൺലോക്ക് ആയിട്ടുള്ളത് യാറയും ഡോണ രണ്ട് ക്യാരക്ടേഴ്സാണ്. ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതൊക്കെ VIP ഇതിൽ പെടുന്നതാണ്. നമുക്ക് ഇതിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിൽ 76 ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലിപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഫുള്ളായിട്ട് അൺലോക്ക് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടർ വരാത്തത്. ഇതിനെപ്പറ്റി കൂടുതലും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനതൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലിങ്ങനെ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും എൻ്റെത് എന്താ പറയുക ഇതൊന്നും അൺലോക്ക് ആയിട്ടില്ല. ഔട്ട്ഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുമ്പോളേ അതാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ ഡയമണ്ട് ഇല്ലേ ഇതാണ്ട് ഇത് ഇതാണ് മുകളിൽ കാണുന്ന പിങ്ക് ഡയമണ്ട് അതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഇത് എന്താ ഇതിൽ വേണ്ടത്. പിന്നെ ഇവിടെ സൈഡിൽ കാണാം ഗാലറി ഗെയിമിംഗ് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ താണ്ട് താഴെ പ്ലേ പബ്ലിക് ഗെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ഇതിൽ പോകും. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ രണ്ട് 4 എണ്ണമാണ് അൺലോക്ക് ആയിട്ടുള്ളത്. അൺലോക്ക് അല്ല 4 റൂമാണ് ഉള്ളത്. അതിലിപ്പോൾ ഫസ്റ്റത്തെ ബിഗിനറേ എൻ്റെത് ഇതായിട്ടുള്ളൂ. സ്പെഷ്യൽ ഇവൻ്റാണ് ഇവിടെ സൈഡിൽ ഇപ്പുറത്തുള്ള ക്ലാസിക് മോഡ്സ്. ഇപ്പോൾ എൻ്റെത് ഇതിനെത്ര ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ബിഗിനറിലാണെങ്കിൽ 5 പേരാണ് ഉണ്ടാവുക. അതിലൊരാൾ ഇതുമായിരിക്കും. അതായത് 5 ഗസ്റ്റും 1 കില്ലറും ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ 7 ഗസ്റ്റും 2 കില്ലറും ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ 7 ഗസ്റ്റും 2 കില്ലറും തന്നെ ഉണ്ടാവുക. ഈ പച്ച കളർ സാധനം കൊടുത്തിട്ടുള്ള റൂളാണ് തോന്നുന്നു. ഓക്കെ, പച്ച കളറിൽ കൊടുത്തിട്ടുള്ള റോള് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം. പിന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൈക്ക് കൂടെ സംസാരിക്കുക എന്നുള്ളൊരു ഫെസിലിറ്റി ഇതിലുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ മൈക്ക് കൂടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ MMSലാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജാണ്. ഇതിൽ നമുക്ക് മൈക്ക് കൂടെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതാണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തുണ്ടാവില്ല. ഞാനിതൊന്ന് ഇപ്പം കേൾക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതാണ്ട് ഞാനിപ്പോൾ കില്ലറാണ്. ഇപ്പോൾ ഇതിൻ്റെത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരെ കില്ല് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് ട്രിഗറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സെബോറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് മിഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കണം. വെൻറ്റിലേറ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ്ട് ഇവിടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒബിയസ്ലി നമ്മളിതിലുള്ളത് പോലെ തന്നെ കണ്ടില്ലേ. ക്യാമറയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും നമുക്ക് ഇവിടെ വന്നാണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻലി അതുതന്നെയാണ്. ഇത് മറ്റേ ഇതാണ്ട് ഇപ്പം ഞാൻ ഇവരെ കൊന്നിട്ട് പോവുകയാണ്. സപ്പോർട്ടേജ് കയറി പിടിക്കപ്പെടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ആൾക്കാരത് നമുക്കിതാണ്ട് ഇവിടെ കാര്യങ്ങൾ മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ക്ലിയർ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് പുട്ട് ലോക്സ് ഫ്രം ഫയർ പ്ലേസസ് കുറച്ച് എന്താ പറയുക ലോക്സ് എടുക്കുക. ഇപ്പോൾ സെബോറേറ്ററിലാണെങ്കിൽ ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരു ഇത് ചെയ്യണത് പോലെ നിൽക്കണം. ഇവിടെ നിൽക്കുക, ഒരു മിഷൻ ചെയ്യണ മാതിരി എടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഇതാണ്ട് നമുക്ക് നേരെ ഇവിടെ വരാം. ഈ ഒരു മിഷൻസും കാര്യങ്ങളും ചെയ്യണ പോലെ ഇപ്പോൾ വേറെ വല്ല ടീമും വരുന്നതായിരിക്കും. ഒരു ഗ്യാപ്പ് കിട്ടണില്ല കൊല്ലാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യാം, കേ വിളിച്ചിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ മെങ്കൾസും കാര്യങ്ങളൊന്നും അധികം ഇതല്ല, വോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടീമിന് സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മ്യൂട്ട് ഓപ്ഷനും ഇതിലുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ബോംബ് വയ്ക്കാൻ പറ്റുമോ ഇതിൽ? ആ ഒരു ഫെസിലിറ്റി ഉണ്ട് ഇതിൽ, ബോംബും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്ക് നൈസിൽ ഇവിടെ നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഒരു ബോംബ് എമർജൻസി ഇതിൽ ഇവിടെ താണ്ടേ. ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, ഈ ബുക്കിൽ നമുക്ക് ആരൊക്കെ വന്നു എന്നും കാര്യങ്ങളൊക്കെ നോക്കാം. ഗസ്റ്റ് ലിസ്റ്റാണിത്. ഇപ്പോൾ മൂന്ന് പേര് ഇപ്പോൾ തന്നെ ഔട്ടായിട്ടുണ്ട്. ഇനി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരാൾ എവിടെയാണെന്നാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ രണ്ട് പേര്, ബാക്കി രണ്ട് പേരായി കഴിഞ്ഞാൽ നമ്മൾ താൻ ജയിക്കുന്നതായിരിക്കും. പിന്നെ ഇതാണ്ട്, നമ്മളിപ്പോൾ അത് എമർജൻസിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അവിടേക്കൊന്ന് പോകാം. ഇപ്പോൾ ഇതാണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരാളെ കൊടുക്കില്ല. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട്, കണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളി ഇങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും, സംസാരിച്ചൊക്കെ കളിക്കുമ്പോൾ. പിന്നെ ഇതാണ്ട് ഞാൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനുള്ളത്. ഇതാണ്ട് ഇവിടെ താഴെ ഓരോന്നിൻ്റെയും എടുത്തായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ലൂയിൻ്റെ അടുത്താണെങ്കിൽ പ്ലസ് അയക്കാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലീവും ഉണ്ട്, പ്ലേ ഗെയിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റും ചെയ്യാം കേട്ടോ. ഇവിടെ സൗണ്ട് സംസാരിക്കുക മാത്രമല്ല, ടെക്സ്റ്റും ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലീവ് അടിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ചെയ്തു, കുറച്ച് മുന്നേയാണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എമംഗസ് മെത്തേഡ് തന്നെയാണ് ഇതിലുള്ളത്. എമംഗസ് കുറച്ചുകൂടെ ഫണ്ണായിരിക്കും, ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. അപ്പോൾ ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ചൊരു ഹൊറർ അത്രക്കില്ല, ഒരു മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഒരു ചെറുതായിട്ടൊരു ഹൊററെന്ന് പറയാൻ പറ്റില്ല, ഒരു അതിൻ്റെ ടൈപ്പുള്ള ഒരു മ്യൂസിക്. പിന്നെ ഇതിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒരു ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ക്രിയേറ്റ് കൊടുക്കണമെങ്കിൽ. നമ്മളിതാണ്ട്, ഇനിയിപ്പോൾ ഇവിടെ പ്ലസ് നിൽക്കിയിട്ട് ഇപ്പോൾ ഫ്രണ്ട്സിന് വേണമെങ്കിൽ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതാണ്ട് മുകളിൽ റൂം കോഡില്ലേ, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട്സിനെ ഒന്നെങ്കിൽ വാട്സപ്പ് കോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിൽ കൂടെ വിളിച്ചിട്ടും പറയാം. ഇല്ലെങ്കിൽ ഇത് നേരിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, പ്ലസ് ആയിരിക്കും കൊടുത്തിട്ട്. ഇതിലിപ്പോൾ നാല് പേർക്കാണ് ശരിക്കും കളിക്കാൻ വേണ്ടത്. ഇപ്പോൾ ഇതിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ 4, 8, 10 പേർക്ക് കളിക്കാൻ പറ്റും. ഒരേ ടൈം 10 പേർക്ക് കളിക്കാൻ പറ്റും. 4 പേരെങ്കിലും മിനിമം ആണ്. അപ്പോൾ 4 പേര് മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പേരായിട്ട് കില്ലർ കൊന്നു കഴിഞ്ഞാൽ ജയിക്കും. അപ്പോൾ കൂടുതൽ പേര്, ഒരു 10 പേരൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് എമംഗസ് മെത്തേഡിലുള്ള ഒരു ഗെയിമാണ്. പിന്നെ ഈ ഇവിടുത്തെ ക്യാരക്ടേഴ്സൊക്കെ അൺലോക്ക് ആവാനുണ്ട്. ഇപ്പോൾ ടോട്ടലി ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഒരു 4-5 എണ്ണം ഏറ്റവും ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇതാണ്ട് അവിടെ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള, പിന്നെ ഇതിൽ പൈസ കൊടുത്തിട്ടും ടോപ്പപ്പ് ചെയ്യാൻ പറ്റും, ജെംസ് വാങ്ങാൻ പറ്റും. പക്ഷേ ആരും അങ്ങനെ വാങ്ങും തോന്നണില്ല. പിന്നെ ഇതാണ്ട് ഇതൊക്കെ ഒരു പ്രത്യേകിച്ചുള്ള ക്യാരക്ടേഴ്സാണ് ഇതാണ്ട്. ഇവിടെ ഉള്ളതൊക്കെ ഇതൊക്കെ അവിടെ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്? എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളാക്കി വയ്ക്കുക. പിന്നെ അടുത്തൊരു പുതുമൊത്തം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Of our faith, we can't live this way. Feel me slowly.